കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോട് കൂടെ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന കർത്താവേ അങ്ങേക്ക് മഹത്വം അധ്യായം 21 5 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ ചില ആളുകൾ ദേവാലയത്തെ പറ്റി അത് വിലയേറിയ കല്ലുകളാലും കാണിക്ക വസ്തുക്കളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു അവർ ചോദിച്ചു ഗുരു ഇതെപ്പോഴാണ് സംഭവിക്കുക ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങുന്നതിൻ്റെ അടയാളം എന്താണ് അവൻ പറഞ്ഞു ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്തെന്നാൽ പലരും അവൻ ഞാനാണെന്നും സമയമെടുത്തു എന്നും പറഞ്ഞുകൊണ്ട് എന്റെ നാമത്തിൽ വരും നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത് യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് ഇവയെല്ലാം ആദ്യം സംഭവിക്കേണ്ടതാണ് എന്നാൽ അവസാനം ഇനിയുമായിട്ടില്ല അവൻ തുടർന്നു ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തലയുയർത്തും വലിയ ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ക്ഷാമവും പകർച്ചവ്യാധികളും ഉണ്ടാകും ഭീകര സംഭവങ്ങളും ആകാശത്തിൽ നിന്ന് വലിയ അടയാളവും ഉണ്ടാകും കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവെ അങ്ങേക്ക് സ്തുതി മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ഇന്നത്തെ സുവിശേഷ ഭാഗം ഈശോ ജെറുസലേം ദേവാലയത്തിൻ്റെ നാശത്തെ കുറിച്ച് പ്രവചിക്കുന്നതാണ് ഈശോ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ ഈശോ ജെറുസലേം ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് തകർച്ചയെക്കുറിച്ചൊക്കെ പ്രവചിക്കുന്നുണ്ട് നമുക്കറിയാം യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്വകാര്യ അഹങ്കാരമായിരുന്നു ജെറുസലേം ദേവാലയം അതുകൊണ്ട് തന്നെ കർത്താവ് ഈ യഹൂദരോട് സംസാരിക്കുമ്പോൾ ജെറുസലേമിൻ്റെ നന്മയും ജെറുസലേം ദേവാലയത്തെക്കുറിച്ചുള്ള അഹങ്കാരത്തിൻ്റെ ധ്വനിയും കേട്ടപ്പോൾ കർത്താവ് പറയാണ് നിങ്ങളുടെ അഹങ്കാരമൊക്കെ വരുന്ന ആളുകളിൽ തകർന്നു പോകാൻ പോകാന്ന് അതാണ് അതിനർത്ഥം അഹങ്കാരത്തിൻ്റെ മുന ഒടിയാൻ പോവാന്ന കർത്താവ് പറഞ്ഞത് നമുക്കറിയാം റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ 70 കർത്താവ് പ്രവചിച്ച് സംഭവിക്കുന്നുണ്ട് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ടു ഇന്നും അവർക്കത് പണിയാൻ പറ്റിയിട്ടില്ല ഇനൊരിക്കലും പറ്റുമെന്ന് തോന്നുന്നില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ 3 ലോകമഹായുദ്ധത്തിൻ്റെ ആരംഭമായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം ഇന്ന് ജെറുസലേം ദേവാലയം ഇരിക്കുന്ന സ്ഥലം മുസ്ലിങ്ങളുടെ കരങ്ങളിലാണ് അതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും സംഘർഷങ്ങളുണ്ട് എപ്പോഴും പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെട്ടു നമുക്കറിയാം ദേവാലയത്തിന്റെ ഒരു ഭാഗം മാത്രമേ ഇന്നുള്ളൂ ഏതാനും കല്ലുകൾ ഇങ്ങനെ കയറ്റിവെച്ചിട്ടുണ്ട് അവിടെ ചെല്ലുമ്പോൾ യഹൂദരിന്നും എല്ലാ ദിവസവും ചെന്ന് ആ കല്ലേൽ ഇങ്ങനെ തലയിടിച്ചുകൊണ്ട് കരഞ്ഞ് നിലവിളിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക വിലാപം അതിലെന്നാ അതിനറിയപ്പെടുന്നത് ഇവിടെ വലിയ സ്വപ്നമായിരുന്നു ഒരു അഹങ്കാരത്തിന്റെ ചിഹ്നമായി നിന്ന് ദേവാലയം തകർക്കപ്പെട്ടു തകർന്ന് തരിപ്പണമായിപ്പോയി അപ്പൊ അഹങ്കരിക്കുന്ന മേഖലകളിൽ നിശ്ചയമായിട്ടും തകർക്കപ്പെടുമെന്നുള്ള വലിയൊരു സന്ദേശം കൂടി ഇതിനകത്തുണ്ട് അതുകൊണ്ടാണ് ദേവാലയത്തെക്കുറിച്ചുള്ള നാശത്തെക്കുറിച്ച് ഈശോ പ്രവചിക്കുക നമ്മുടെ കനദിന ജീവിതത്തിൽ നമ്മൾ എപ്പോഴും മനസ്സ് സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് നമുക്ക് എത്രമാത്രം എളിമപ്പെടാൻ പറ്റുമോ അത്രമാത്രം നമ്മൾ എളിമപ്പെടുക കാരണം അഹങ്കാരം നാശത്തിന്റെ മുന്നോടിയാണ് അഹങ്കാരം നാശത്തിന്റെ മുന്നോടിയാണ് പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം അവിടെ വായിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അഹങ്കരിക്കുന്നവൻ ദൈവത്തിൽ നിന്നും അകലുന്നു അവന് ശിക്ഷ കിട്ടാതിരിക്കില്ല അഹങ്കരിക്കുന്നവൻ അവൻ ദൈവത്തിൽ നിന്ന് അകലുകയാണ് ഇപ്പൊ നമ്മൾ എന്തിനെ കുറിച്ചൊക്കെ ഈ ഭൂമിയിൽ അഹങ്കരിക്കുന്നുവോ ആ മേഖലകളിൽ നമുക്ക് വരുന്ന ആളുകളിൽ നാശമുണ്ടാകുമെന്നുള്ള ഒരു സന്ദേശം കൂടി ഇതിനകത്തുണ്ട് നമ്മളിത് ശ്രദ്ധിച്ചു നോക്കിയോ നമ്മൾ എന്തിനെ കുറിച്ചാണ് ഈ ഭൂമിയിൽ അഹങ്കരിക്കുന്നത് ആ മേഖലയിൽ തന്നെ നമുക്ക് വരുന്ന ആളുകളിൽ തകർച്ചയുണ്ടാകും കാരണം ആ വിഷയത്തിൽ നമ്മൾ ദൈവത്തെ മാറ്റി നിർത്തി ആ വിഷയത്തിൽ ദൈവത്തോടുള്ള ആലോചനയില്ല ദൈവത്തോടുള്ള ബന്ധമില്ല ദൈവത്തോടുള്ള സ്നേഹമില്ല
എന്റെ സൗന്ദര്യത്തെ കുറിച്ച് അഹങ്കരിക്കുന്നുണ്ടോ? നിശ്ചയമായിട്ട് ആ മേഖല അസ്വസ്ഥതകൾ ഉണ്ടാവും. സമ്പത്തിനെ കുറിച്ച് അഹങ്കരിക്കുന്നുണ്ടോ? ആ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. കുടുംബ ബന്ധങ്ങളെ കുറിച്ച് അഹങ്കരിക്കുന്നുണ്ടോ? മക്കളെ കുറിച്ച് അഹങ്കരിക്കുന്നുണ്ടോ? ജീവിതത്തിന്റെ സമ്പത്തിനെ കുറിച്ചോ, പഠനത്തെ കുറിച്ചോ, വിദ്യാഭ്യാസത്തെ കുറിച്ചോ, സ്ഥാനമാനങ്ങളെ കുറിച്ചോ, എന്തിനെ കുറിച്ച് നമ്മൾ അഹങ്കരിക്കുന്നുണ്ടോ? ആ മേഖലയിൽ വരും നാളുകളിൽ നാശമുണ്ടാകുമെന്നുള്ളൊരു അർത്ഥം കൂടി ഇതിനകത്തുണ്ട്. ശരിക്കും ആത്മീയ അർത്ഥത്തിനെടുത്താൽ സത്യമാണ്, സംഭവിക്കുകയും ചെയ്യും. കാരണം കർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള നമ്മുടെ അധ്വാനങ്ങളെല്ലാം പരാജയപ്പെടുമെന്നുള്ളതിന്റെ വലിയ സന്ദേശം അതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് ഈശോ ദേവാലയത്തിന്റെ നാശത്തെ കുറിച്ച് മുൻകൂട്ടി പ്രവചിക്കുക. നിശ്ചയമായിട്ടും സ്വർഗീയ ജെറുസലേമിലേക്കുള്ള പ്രവേശനത്തിന്റെ യാത്രയിൽ നമ്മുടെ കനദിന്റെ ജീവിതത്തിൽ ദൈവത്തോട് ഐക്യപ്പെട്ട് യാത്ര ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്നുള്ളൊരു ഒരു ബോധ്യം നമ്മൾ ഏറ്റെടുക്കണം. എന്നിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോ ഇതെപ്പോൾ സംഭവിക്കുമെന്ന് അവർക്ക് വലിയ ആശങ്കയായി. ഈശോ അതേക്കുറിച്ച് പറഞ്ഞപ്പോ ഇതെപ്പോഴാണ് സംഭവിക്കാൻ പോകുന്നത്, ഈ ക്ലേശങ്ങളൊക്കെ എപ്പോഴാണ് ആരംഭിക്കാൻ പോകുന്നത്? അതിനുത്തരമായിട്ട് കർത്താവ് കുറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കേട്ടൊന്നും നിങ്ങൾ പേടിക്കേണ്ട, ഇതൊക്കെ ആരംഭമായിട്ടുള്ളൂ, ഒന്നിന്റെയും അവസാനമായിട്ടില്ലെന്നാ പറഞ്ഞു. നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന പലതും പലതിന്റെയും ആരംഭമാണ്, എന്നാൽ എന്നാണ് അതിന്റെ അവസാനം എന്നുള്ളത് നമുക്കറിയില്ല. വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട് അത് കർത്താവിന്റെ വരവ് എന്നായിരിക്കുമെന്ന് പിതാവായ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ, പുത്രന് പോലും അറിയത്തില്ലെന്നാ പറയുന്നത്. ഇതെല്ലാം നമുക്ക് വാണിംഗ് ആണ്. നമ്മുടെ അനുദിന ജീവിതത്തിന്റെ ആത്മീയ ജീവിതത്തിൽ ചില വാണിംഗങ്ങൾ കർത്താവ് തരികയാണ്. ഇസ്രായേൽ ജനത്തിന് അല്ലെങ്കിൽ യഹൂദർക്ക് കർത്താവ് കൊടുത്തതുപോലെ ഇന്നും ദൈവം നമുക്ക് കൃത്യമായ വാണിംഗങ്ങൾ തരുന്നുണ്ട്. മക്കളെ, കൽപ്പനകളെല്ലാം തന്നെ 10 കൽപ്പനകളും കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വാണിംഗ് ആണ് ശരിക്കും പറഞ്ഞത്. എന്തിനാ? ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള അപകടങ്ങളിൽ നിന്നും നമ്മൾ സംരക്ഷിക്കപ്പെടാനുള്ള ദൈവീക ആലോചനയുടെ ബാക്കിപത്രമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൽപ്പനകൾ. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി നൽകരുത്, ഇങ്ങനെ കുറെ അരുതുകളൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇത് ചെയ്യരുത്, ചെയ്യരുത്, ചെയ്യരുത്. എന്തുകൊണ്ടാ? നമ്മുടെ മേൽ ഉള്ള ദൈവീക സംരക്ഷണത്തിന്റെ, കർത്താവിന്റെ സംരക്ഷണത്തിന്റെ കരം കർത്താവ് പിൻവലിക്കും. അത് സംഭവിക്കാതിരിക്കാൻ കർത്താവിന്റെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവ് തന്നിരിക്കുന്ന നിയമങ്ങൾ, കർത്താവ് തന്നിരിക്കുന്ന കൽപ്പനകൾ, അത് നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് തകർക്കപ്പെടാതിരിക്കാനാണ്. അവിടെയാണ് നമ്മുടെ അഹങ്കാരം കൊണ്ട് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ചിന്തിക്കാൻ തുടങ്ങുന്നത്. യെശയ്യാ പ്രവാചകൻ പുസ്തകം 2 അതിന്റെ 12 തുടർന്നുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, കർത്താവിനൊരു ദിനമുണ്ട്, കർത്താവിനൊരു ദിനമുണ്ട്, സകലഹന്തയും സകലഹങ്കാരവും തകർന്നു വീഴുന്ന ദിനം. അതായത് എന്തിനെ കുറിച്ചൊക്കെ ഈ ഭൂമിയിൽ നമ്മൾ അഹങ്കരിച്ചുവോ അതേക്കുറിച്ച് കർത്താവിന്റെ ദിനത്തിൽ നാം വരുമ്പോൾ നമ്മൾ ലജ്ജിതരാകുന്ന യെശയ്യാ പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്നത്. ലജ്ജിതരാകും. തമ്പുരാന്റെ മുമ്പിൽ ഇങ്ങനെ മുഖാഭിമുഖം നിൽക്കുമ്പോ എന്തിനെ കുറിച്ചൊക്കെ ഈ ഭൂമിയിൽ നമ്മൾ അഹങ്കരിച്ചുവോ, ഏതൊക്കെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ദൈവത്തെ മാറ്റി നിർത്തി നമ്മൾ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയോ, ആ വിഷയങ്ങളെ കുറിച്ച് കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ ലജ്ജിതരാക്കപ്പെടുമെന്നാ പറയുന്നത്. അവിടെ പിന്നെ അഹങ്കരിക്കാൻ പറ്റില്ലല്ലോ. തമ്പുരാന്റെ നമുക്ക് എന്തിനെ കുറിച്ച് അഹങ്കരിക്കാൻ പറ്റും? എല്ലാം ദൈവം തന്നതല്ലേ, ദൈവം നടത്തിയതല്ലേ, ദൈവമല്ലേ നടത്തുന്നേ, ദൈവത്തിന്റെ കരുതല് സംരക്ഷണമല്ലേ ഓരോ നിമിഷം നമ്മളെ പരിപാലിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ സന്നദ്ധയിൽ നിൽക്കുമ്പോൾ നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല എന്നുള്ള വലിയൊരു ആത്മീയ സന്ദേശം ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് ക്ലേശങ്ങളുടെ ആരംഭങ്ങളെ കുറിച്ചുള്ള കർത്താവിന്റെ പ്രവചനത്തിൽ ഇത് നമ്മളോടുള്ള ഒരു സന്ദേശമാണ്. കർത്താവിന്റെ സ്വരം കേൾക്കാതെ മുന്നോട്ട് പോയാൽ നാശം ഉറപ്പാണെന്നുള്ള വലിയ സന്ദേശം കൂടി സുവിശേഷം നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ സുവിശേഷത്തിന്റെ സന്ദേശം ഹൃദയത്തിനെടുക്കാം. കർത്താവിന്റെ വഴികളിലൂടെ എന്ത് വില കൊടുത്തും സഞ്ചരിക്കാൻ തീരുമാനമെടുക്കാം. സഹനങ്ങളുണ്ട്, വേദനകളുണ്ട്, സങ്കടങ്ങളും സംഘർഷങ്ങളും ഒറ്റപ്പെടലുകളും തിരസ്കരണങ്ങളൊക്കെ കർത്താവിന്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോണ്ട്. കാരണം കർത്താവ് കുരിശിന്റെ വഴിയിലൂടെ കടന്നു പോയപ്പോൾ ഇതെല്ലാം അനുഭവിച്ചത്. എന്ത് വില കൊടുത്തും കർത്താവിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഉള്ള കൃപയ്ക്കായിട്ട് ഈ ബലിയിലൂടെ യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.